എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മത്തങ്ങ കൊണ്ടൊരു പാൻ കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് മൈദാപ്പൊടിയാണ് ചേർക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തു. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ജാതിക്കയുടെ പൊടി ചേർക്കണം. അത് കഴിഞ്ഞിട്ട് അര ടീസ്പൂൺ സിനമൺ പൗഡർ ചേർക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലോണം. ഇതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചേർത്തില്ലെങ്കിൽ നമ്മുടെ പാൻ കേക്ക് ഫ്ലഫി ആവില്ല എന്നേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തൊരു ബൗളിൽ ഒരു മുട്ട എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കണം. അതിനുശേഷം അര കപ്പ് യോഗർട്ടായാലും കുഴപ്പമില്ല, ബട്ടർ മിൽക്കായാലും കുഴപ്പമില്ല ചേർക്കണം. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് അര കപ്പ് പംപ്കിൻ പ്യൂറിയാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങളായിരിക്കണം ചേർക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ഇത് ഈ പംപ്കിൻ പ്യൂറിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, നമ്മുടെ മൈദാപ്പൊടിയുടെ മിശ്രിതം, അത് ഇതിനകത്ത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതാ ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇനി നമ്മളിത് നേരത്തെ പറഞ്ഞതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമ്മളൊരു ദോശക്കല്ല് എടുത്തിട്ട് കല്ല് നല്ലോണം ചൂടാവണം. ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് ബട്ടർ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് മാവൊഴിച്ച് അതിനെ ചുട്ടെടുക്കാവുന്നതാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് പാത്രം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ ഹോൾസ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ആ സമയമാകുമ്പോൾ നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒന്നും കൂടെ മറ്റേ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലതായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇത് നമ്മുടെ കാരമൽ സോസോ അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഈവൻ ഹണി ആയാലും ഇതിൻ്റെ കൂടെ പോവും. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.